നമസ്കാരം. എൻ്റെ പേര് മഞ്ജുഷ. ഞാനിവിടെ തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. ഞാൻ ഏകദേശം 5 വർഷത്തോളമായിട്ട് അമിതഭാരം മൂലം വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്വാസം മുട്ടൽ, അതുപോലെ കാൽമുട്ട് വേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ഡയറ്റുകളും ഒക്കെ ഞാനെടുത്ത് നോക്കി ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ലായിരുന്നു. വെയിറ്റ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1 മന്ത് ഡയറ്റ് എടുക്കുമ്പോഴത്തേക്കും കുറയുമെങ്കിലും പിന്നെ അതെപ്പോൾ സ്റ്റോപ്പ് ആവുന്നു, അപ്പോൾ വീണ്ടും അത് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ദൈനംദിന കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ എനിക്ക് നടത്താനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലും എനിക്ക് എൻ്റെ ശാരീരിക അവസ്ഥ കൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു. അധികം അങ്ങനെ ട്രാവൽ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പല തിരുവനന്തപുരത്തുള്ള തന്നെ പല എൻഡോക്രൈനോളജിസ്റ്റിനെയും ഞാൻ കണ്ടു. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പലരും ഇങ്ങനെ ഒരു സർജറിയെ പറ്റി പലരും അഡ്വൈസ് ചെയ്തു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് അനിഷ, മാലിയിലെ ടീച്ചറാണ്. പുള്ളിക്കാരി 2018 ലോർഡ്സ് ഹോസ്പിറ്റലിൽ തന്നെ ബരിയാട്രിക് സർജറി ചെയ്ത ആളാണ്. അപ്പോൾ അതിനുശേഷം ഒരു 2-2.5 മാസം കൊണ്ട് തന്നെ പുള്ളിക്കാരി ലൈഫ് തിരിച്ചു പിടിച്ചു. അപ്പോൾ അതൊരു ശരിക്കും നമ്മുടെ മുമ്പിലുള്ളൊരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും അതിൽ നിന്ന് ഒരുപാട് പ്രചോദനം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആകാം എന്ന് എനിക്കും തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹരിദാസ് സാറിനെ വന്ന് കാണുന്നത്. ഹരിദാസ് സാറിനെ വന്ന് കാണുന്ന സമയത്ത് എനിക്ക് വെയിറ്റ് 118 കിലോ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 24-ാം തീയതി ഞാനിവിടെ അഡ്മിറ്റായി. 2 ദിവസം ഹോസ്പിറ്റലിൽ, അതായത് സർജറിക്ക് മുമ്പുള്ള 2 ദിവസമായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇത് ഒരു വീടായി. വീടും ബാക്കി ഇവിടെയുള്ള നമ്മുടെ സിസ്റ്റേഴ്സ് ആയാലും എല്ലാ സ്റ്റാഫും നമുക്കൊരു ഫാമിലി മെമ്പറെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്. ശരിക്കും അത് ഒരു സർജറിയെക്കുറിച്ചുള്ള പേടിയും വലിയൊരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇതൊരു വലിയൊരു സർജറിയാണോ, എന്താവും, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണല്ലോ ദൈവമേ സർജറി ചെയ്ത് എന്നുള്ള വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ 2 ദിവസം കൊണ്ട്, അഡ്മിറ്റായ ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ ഈ പേടിയെല്ലാം മാറി. 26-ാം തീയതി ആയിരുന്നു സർജറി ചെയ്തത്. സർജറി ചെയ്തിട്ടിപ്പോൾ എനിക്കിപ്പം ഒരു 6 ദിവസമായി. ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഇതുവരെ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ, അതിലേറെ ഒരുപാട് അപമാനം വരെ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അമിതഭാരത്തിൻ്റെ പേരിൽ. പലരും നമ്മളെ കളിയാക്കും, ഒന്ന് തീറ്റ കുറച്ചുകൂടെ, അതെന്തോ ഇത് എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ നമ്മളൊരു ചെയറിലിരിക്കുമ്പോൾ പോലും ഇത് മതിയാവോ എന്ന് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് പോലും ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ പോലും അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഒരു വളരെ തമാശയായിട്ടാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഇവിടെ കിടക്കുമ്പോഴും പലതും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഈ കേട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. അത് കാലിൻ്റെ വേദനയൊക്കെ നല്ല രീതിയിൽ മാറി. പിന്നെ ആർക്കും വേണമെങ്കിൽ ഈ അമിതഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആർക്കും ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുക്കാവുന്ന ഒരൊറ്റ ഇതാണ്, നല്ലൊരു വഴിയാണ് ബെരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന ഒരിടമാണ് ലോർഡ്സ് ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഹരിദാസൻ സാറ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് ആരിൽ നിന്നും കിട്ടാറില്ല. എല്ലാവരും നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മളോട് പെരുമാറാറ്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എന്നെപ്പോലെ വിഷമം അനുഭവിച്ചിരുന്ന, ഞാൻ അനുഭവിച്ച പോലെ വിഷമം അനുഭവിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരിടമാണിത്. നന്ദി.